വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ വ്ളോഗ്സ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ചെറിയൊരു സൗണ്ട് ഉണ്ടാവും നമ്മുടെ ബാക്കിൽ കാർഡ് വെട്ട കേട്ടോ. അപ്പൊ ജെയ്സിയുടെ സൗണ്ട് ചിലപ്പോ കേൾക്കുന്നുണ്ടാവും, എനിക്കറിയില്ല, എനിക്ക് കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഏട്ടനിട്ടുള്ള ഒരു പണിയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാ, ഏട്ടന്റെ ഫോണിൽ വാട്ട് ഈസ് ഇൻ മൈ ഫോൺ നമ്മൾ ചെയ്യാൻ പോവാണ്. ഏട്ടൻ അറിഞ്ഞിട്ടില്ല, ഏട്ടൻ അവിടെ എവിടേക്കോ ഉണ്ട്. അപ്പൊ ഇന്റർ എടുക്കുമ്പോഴാണ് ഏട്ടൻ അറിയുന്നത് ഏട്ടൻ എന്താ വീഡിയോ എടുക്കണേന്ന്. ഇന്ന് രാവിലെ പറഞ്ഞിരുന്നു ഒരു വീഡിയോ എടുക്കണം, റെഡി ആയിരുന്നോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏട്ടൻ അറിഞ്ഞുകൂടാ ഏട്ടന്റെ ഫോണില് ഫോൺ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോവാണെന്ന്. അപ്പൊ ഇന്ന് ഏട്ടന്റെ ഫോണിൽ വാട്ട് ഈസ് ഇൻ മൈ ഫോൺ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. പിന്നെന്താ, ഫോണ് ചെക്ക് ചെയ്യണത് ഞാനായിരിക്കും കേട്ടോ. ഏട്ടനോട് പറഞ്ഞിട്ടില്ല, ഒരു പ്രീ പ്രിപ്പറേഷനും ഇല്ല. അപ്പൊ ഞാൻ പോവും, ഏട്ടനോട് ഫോൺ ചോദിക്കും, ഏട്ടൻ എനിക്ക് ഫോണ് തരുമോ. ഓക്കെ, ഫോണ് തരും. ഞാൻ കുറച്ച് 10 questions റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഏട്ടൻ ക്വസ്റ്റ്യൻസ് വായിക്കും, ഞാൻ ഏട്ടന്റെ ഫോണ് നോക്കിയിട്ട് അതൊക്കെ കാണിച്ചു തരും കേട്ടോ. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. സ്റ്റേ ട്യൂൺഡ്, നമുക്ക് ഏട്ടനെ എവിടെയെന്ന് പോയി നോക്കാം. ഏ ഓക്കെ, അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ മമ്മിക്ക് വയ്യാട്ടോ, മമ്മിക്ക് തലവേദനയാണ്. അതുമല്ലാണ്ട് ബാവ രാവിലത്തിന് സ്കൂളിലും ട്യൂഷനൊക്കെ പോയി. എനിക്കിന്ന് സ്കൂളില്ലേന്ന് വിചാരിക്കുന്നുണ്ടാവും, എനിക്കിന്നില്ല, എനിക്ക് നാളെയാണ് സ്കൂള്. അപ്പൊ എന്തായാലും അല്ല, ബാവ ട്യൂഷനാണ് തോന്നുന്നു പോയിരിക്കുന്നത്. എനിക്കപ്പോ നാളെ മുതൽ സ്കൂള് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ആ കുട്ടി ട്യൂഷൻ പോയത് കാരണം ഞാൻ ഉച്ചയ്ക്ക് വീഡിയോ എടുക്കണം. അപ്പൊ ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയില്. അപ്പൊ എന്തായാലും ഏട്ടന്റെ ഫോണ് ചെക്ക് ചെയ്യാം, നമുക്ക് ഏട്ടനെ എവിടെ നോക്കാം. ഇന്നത്തെ വീഡിയോ എന്താന്ന് അറിയോ ഏട്ടന്? ഏട്ടന് ഫോൺ ചെക്ക് ചെയ്യാൻ പോവാ ഞാൻ. ഏട്ടന് വാട്ട് ഈസ് ഇൻ മൈ ഫോണ ചെയ്യണത് ഏട്ടന്റെ തായോ. മുന്നേ പ്രീ പ്ലാൻ ചെയ്ത ഏട്ടൻ വലിയ പരിശുദ്ധനാവും, അത് വേണ്ട. ഇങ്ങോട്ട് തായോ, ഫോണ് താ. അതെനിക്കറിയാം, എന്നാലും നമ്മള് താ, ഫോണ് താ. ഏ, ഞാൻ 10 questions റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഏട്ടൻ വായിക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം, ഞാൻ ഏട്ടന്റെ ഫോൺ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കും. ഓക്കെ, പറ്റില്ല, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇതിൽ ഇനി ഒരു കട്ടിങ്ങും വരത്തില്ല. ഇനി എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് ഫോൺ ഇതാക്ക, നമ്മൾ ഗെയിമിലേക്ക് കടക്കുന്നു. ഏട്ടന്റെ ഫോൺ എന്റെ കയ്യിലുണ്ട്. ഗുയിസ് ഇനി തരില്ല ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് തരാം. ആർ യു റെഡി? അത് വെച്ചില്ല. ആർ യു റെഡി? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഏട്ടന്റെ അടുത്തേക്ക്. ഓക്കെ, അപ്പൊ ഏട്ടന്റെ എന്താ ലോക്ക് എന്ന് വെച്ചിട്ട് തന്നെ തുടങ്ങാം. ലോക്ക് എനിക്കറിയാം, ഏട്ടന് ഇതില് ഫേസ് ലോക്കുണ്ട്, ഫിംഗർ പ്രിന്റ് ഉണ്ട്, അതേപോലെ പാസ്വേഡും ഉണ്ട് കേട്ടോ. പാസ്വേഡ് എനിക്കറിയാം, പണ്ട് ഏട്ടന്റെ ഫിംഗർ പ്രിന്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഏട്ടന് ഒരു സ്നേഹമില്ല എന്നോട്. ഓക്കെ, എനിക്ക് പാസ്വേഡ് അറിയാട്ടോ, അത് കാരണം ഞാൻ വല്ലാണ്ട് ഏട്ടനെ താക്കാൻ പോവാറില്ല. പാസ്വേഡ് തന്നെ തുടങ്ങാം. ഏട്ടന്റെ പാസ്വേഡ് 6 5 4 3 1 ഏട്ടന്റെ എന്ത് ഫോൺ? ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചോ. എന്റെ ഫോണ് ഓൺ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 10 questions ആണ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഏട്ടന്റെ വാൾപേപ്പർ ആരുമില്ല, എന്റെയൊക്കെ ആയിരുന്നു പണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ആരും വെക്കുന്നില്ല. ഏട്ടൻ ഏട്ടന്റെയും വെക്കുന്നില്ല, സാധാ ഒരു ഓക്കെ, സാധാ ഒരു വാൾപേപ്പർ ആണ്, ഒരു എന്താ ഇതുപോലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാൾപേപ്പർ ലോക്ക് സ്ക്രീൻ. ഏട്ടന്റെ ലോക്ക് സ്ക്രീൻ
ഏട്ടന്റെ കയ്യിലുള്ളത് ആൻഡ്രോയിഡും ഫുള്ള് ഉള്ളിലുള്ള സെറ്റപ്പ് ഫുൾ ഐഫോണിന്റെ സെറ്റപ്പാണേ. ആ നീക്കലും ഒക്കെ ഐഫോണിന്റെ സെറ്റപ്പാണേ. മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത് ഫുള്ള് മെസ്സേജസ് ആണ്, ഫുള്ള് ഓരോ ഇതിന്റെ നോട്ടിഫിക്കേഷൻസും അത് ന്യൂസ് ആൻഡിലെ ന്യൂസ് ഒക്കെ വന്നോണ്ടിരിക്കുന്നത് എനിക്ക് ഫുള്ള് മെസ്സേജസ് ആണ്. ഒന്നര ലക്ഷത്തിന്റെ ഐഫോൺ യൂസ് ചെയ്യുന്ന എന്നോടോ ബാല. ഓക്കെ ഓക്കെ, ഇതാണ് ഏട്ടന്റെ ലോക്ക് സ്ക്രീൻ. ഈ ഷർട്ട് ഇട്ടിട്ടുള്ള ഒരു പിക് തന്നെയാണ് എപ്പോഴും. അതെ, ഏട്ടന്റെ പോസ് എങ്ങനെയാണ്? ഓക്കെ, അങ്ങനത്തെ ഒരു ലോക്ക് സ്ക്രീൻ ആണ്. ഏട്ടൻ എന്തോ അപ്ഡേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്രീ വൈഫൈ ആയത് കാരണം ഫുള്ള് എന്താ സിനിമ കാണുന്നത്, സിനിമ ഡൗൺലോഡ് ചെയ്യണതൊക്കെ 1.5 GB. പണ്ട് 1.5 GB യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. എന്താ ചെയ്യാ, ഫുള്ള് അപ്ഡേഷനും മൂവി കാണലും ഒക്കെ. ഏട്ടന്റെ ലൈഫ് ഒക്കെ ജിങ്കലാലയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ചാറ്റ് ഓൺ വാട്സ്ആപ്പ്. ഞാൻ വെച്ചോളാം. ഓക്കെ, വാട്സാപ്പിൽ ഇങ്ങോട്ട് വന്ന മെസ്സേജ് അല്ല കേട്ടോ, ഇങ്ങോട്ട് വന്ന മെസ്സേജ് കൊറേ ഗ്രൂപ്പിന്റെ ഒക്കെ ഉണ്ടാവും, അങ്ങോട്ട് അയച്ച മെസ്സേജ് നോക്കാം നമുക്ക്. വാട്സാപ്പ് ഓർക്കണേ ഞാൻ ഫിംഗർ വെക്കണ്ടേ? ആ ഫിംഗർ ഞാൻ വെപ്പിച്ചോളേ. ഞാൻ വെച്ചേ ഇക്കടി ലാസ്റ്റ് ചാറ്റ് ആ പിന്നെ നിങ്ങളുടെ ഇതാക്ക്. അതാ പാസം ഏട്ടന്റെ അമ്മേനെയും കൂടി പിന്നെയാണ്ട് മമ്മീനെ പിന്നീത് വെച്ചിരിക്കുന്നത് ഏട്ടൻ വാട്സപ്പില്. കണ്ട മേമു പറഞ്ഞിട്ട് മമ്മീനെ പിൻ ചെയ്ത് വെച്ചിരിക്കണത് കണ്ടോ? മതി മതി മതി, ഇനി ഒത്തിരി കാണിക്കണ്ട. മേമു എന്ന് പറഞ്ഞിട്ട് മമ്മീനെ പിൻ ചെയ്ത് വെച്ചിരിക്കും. ഞങ്ങൾ എന്താ പിൻ ചെയ്യാത്ത? മൂന്നൊരു പിന്നിങ് ഉണ്ടല്ലോ, കണ്ണു കണ്ടു. അയ്യോ, മമ്മീനെ മാത്രല്ല കേട്ടോ, ഇവിടെ മൂന്ന് ഫോൺ ഉണ്ടാ, മൂന്ന് ഫോണും പിന്നെ പറഞ്ഞപ്പോ നീ പോണേ ഞങ്ങടെ മൂന്നേരും പിഞ്ചാടാ. അതാണ് ഏട്ടപ്പൊ ചിക്കൻ ബോക്സ് ഒക്കെ ആയിട്ട് മുകളിൽ കിടക്കുവാണ് സ്ഥലം. ഏട്ടനെ വിളിച്ച് ഈ ജമ്മത്തേട്ട് ഫോൺ എടുക്കില്ല, കാരണം അവിടെ വെറുതെ കിടക്കാണ്, ഫ്രീ വൈഫൈ ഉണ്ട്. എന്നാലും ഏട്ടൻ എന്താ, ഞങ്ങക്ക് പിന്നെ മുകളിൽ ഇടയ്ക്കിടയ്ക്ക് കയറി പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും, വിളിക്കും ഏട്ടൻ എന്തേലും വേണോ എന്തേലും വേണോ പറഞ്ഞിട്ട്. ഏട്ടൻ ജമ്മത്ത് ഫോൺ എടുക്കില്ല. അപ്പൊ ഇവിടുന്ന് പോണ വരെ നീ ഞങ്ങളുടെ മൂന്നാളിൽ പിന്നീത് വെക്കണം പറഞ്ഞിട്ട് വാവക്കുട്ടി പിന്നീത് വെച്ചത്ര. ഞങ്ങളുടെ മൂന്നുപേരുടെയും പറഞ്ഞാൽ ഇവിടുത്തെ മൂന്ന് ഫോണിന്റെയും. അപ്പൊ ഏട്ടൻ അങ്ങോട്ട് അയച്ചിരിക്കുന്ന മെസ്സേജ് ഐഫോണിക്കാണ് കേട്ടോ, ഐഫോണിക്കാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്താണെന്നറിയോ? സർഫ് എക്സൽ കോക്കനട്ട് ഓയിൽ ബാറ്ററി 2. അതാ എപ്പോഴാ? അപ്പൊ ഇതുവരെ ഏട്ടന് ഒരു മെസ്സേജും വന്നിട്ടില്ല. ലാസ്റ്റ് മെസ്സേജ് അല്ലല്ലോ, അത് പിന്നീട് മെസ്സേജ് അല്ല, അതല്ല ആദ്യം വന്നിട്ടുള്ളത്. ലാസ്റ്റ് ആയിട്ട് അയച്ച ഏട്ടൻ അങ്ങോട്ട് അയച്ചിരിക്കുന്ന മെസ്സേജ് ആണ്. അജാസോ ഏട്ടന്റെ ഒരു ഫ്രണ്ടിനാണ് അങ്ങോട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് അജാസ് പറഞ്ഞിട്ട്, കുറച്ച് കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ വാട്സപ്പിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഏട്ടന്റെ ഫ്രണ്ടിന് തന്നെ ഏട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നു കുറച്ച് കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സീസേ. ലാസ്റ്റ് വീഡിയോ കോൾ ഓൺ ഇൻസ്റ്റാ. ഇൻസ്റ്റയിലും വാട്സാപ്പിലും ലാസ്റ്റ് വീഡിയോ കോൾ വാട്സാപ്പിൽ എന്താ നോക്കത്, നമുക്ക് കൈവച്ചാ. വിളിക്കാറുള്ള കൂടുതലും വേറെ ആരാ എന്നെ വിളിക്ക? വീഡിയോ കോൾ ആരാ നോക്കട്ടെ കേട്ടോ, വീഡിയോ കോൾ ആരാ നോക്കട്ടെ. മമ്മീനെ നോക്കട്ടെ, മമ്മീനെയാണ് വീഡിയോ കോൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ മമ്മീനെ ഞാൻ കാണിക്കണില്ല, വേറെ ആരുടെയാ, വേറെ ആരാ നോക്കട്ടെ. ഊയേ, പിന്നെ ഞങ്ങള് പിന്നെ ജബ്ബാർ തമ്പിയോ, ജമ്പർ തമ്പി, ജമ്പർ തമ്പീനെയാണ് പിന്നെ വീഡിയോ കോൾ ചെയ്തിരിക്കുന്നത്. അത് എപ്പോഴാന്നറിയോ? നവംബർ 6, 12 AM. അപ്പോഴാണ് ജമ്പർ തമ്പീനെയായിട്ട് വീഡിയോ കോൾ ചെയ്തിരിക്കുന്നത് വാട്സപ്പില്. ഇൻസ്റ്റയിലോ?
മലയാളം പിന്നെ യു കെ യിൽ അങ്ങനെ കുറച്ച് എന്തൊക്കെയോ പഠിക്കാനുള്ള സംഭവങ്ങളൊക്കെയാണ് ഏട്ടൻ സെർച്ച് ചെയ്തിരിക്കുന്നത്. പുണ്യവാനേ. ഓക്കെ, ഇതിൽ തന്നെ എന്താ സെർച്ച് ഹിസ്റ്ററി നമുക്ക് നോക്കാട്ടോ. ലാസ്റ്റ് ഏട്ടൻ ലാസ്റ്റ് സെർച്ച് ചെയ്തിരിക്കുന്ന ഒരു പാട്ടാണ് മറ്റേ ചുപ്പ് ഹാമി ചുപ്പ് ഹേ രാജാ പോലെ, അതല്ല ആ ഒരു പാട്ടാണ് ഏട്ടൻ സേവ്. പിന്നെ അടുത്തത് ഉണ്ണിവാവയാണ്, ഉണ്ണിവാവ വ്ളോഗ്സ്. ഓക്കെ, ഗുഡ് ബോയ്. കഴിഞ്ഞു, അതന്നെ ഉള്ളൂ. എന്താ യൂട്യൂബ് ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ള സംഭവങ്ങളൊക്കെ എന്റെ ഏട്ടൻ നന്നായി. ഓക്കെ, അപ്പൊ നമ്മളുടെ യൂട്യൂബ് ഹിസ്റ്ററി നോക്കിയിട്ടുണ്ട്. ഏട്ടൻ അതിൽ പരിശുദ്ധനാണ്. എങ്ങാനും ഞാൻ ഇന്റർവ്യൂ പറഞ്ഞത് നീ എങ്ങാനും കേട്ടോ? ഇല്ല. ഞാൻ ഇവിടെ വെച്ചൊരു ഇന്റർവ്യൂ പറഞ്ഞു. ആവശ്യമില്ലാത്ത കളിയപ്പോ ഫോൺ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഇപ്പൊ കളി എടുത്തതായി. അപ്പൊ ഏട്ടൻ പരിശുദ്ധനല്ല, ഏട്ടൻ എന്തേലൊക്കെ ചെയ്യാൻ അപ്പൊ അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഏട്ടൻ പറയുന്നത്. അതുകൊണ്ട് ഫോൺ നിങ്ങളൊക്കെ എടുക്കണല്ലേ, വിശ്വാസം പോരെ. ഏട്ടന് പിന്നെ പിന്നെ വല്ലാണ്ട് സീക്രട്ടും സെക്യൂരിറ്റി ഒന്നും ഇല്ല. ഏട്ടൻ എല്ലാം ചെയ്ത് ഓപ്പൺ ആയിട്ടാ ചെയ്യ. പെണ്ണുങ്ങളെ വിളിക്കുന്ന വാക്കിയ അപ്പൊ ഞങ്ങൾ ഇല്ല ചേട്ടൻ എനിക്ക് ലോക്ക് പറഞ്ഞില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ നോക്കാനും പോവാറില്ല. ഞങ്ങൾ പിന്നെ ഏട്ടന്റെ കാര്യത്തിൽ ഇടപാടാരെ പോവാറില്ല. ഫോണിന്റെ ചുറ്റും ഇങ്ങനെ കാവൽ മാലാക്കന്മാരനെ പോലെ ഏട്ടന്റെ ഫോണിൽ കാവൽ മാലാക്കന്മാരനെ പോലെ എപ്പോഴും ഞങ്ങളുടെ കണ്ണ് ഏട്ടന്റെ വൈ ഫോണിൽ തന്നെ ഉണ്ടായിരുന്നു. പണ്ട് ഏട്ടന്റെ അവിഹിതം കണ്ടുപിടിക്കലായിരുന്നു ഞങ്ങളുടെ ജോലി. Next question. Google last search. അതൊരു ഇംഗ്ലീഷിന്റെ ഇതാടി മറ്റേ ഒരു ആക്ടറാണ്. പെണ്ണുങ്ങളൊക്കെ സെർച്ച് ചെയ്യുള്ളൂ അല്ലേ. പിന്നെ മൈസി വില്യംസ് പറഞ്ഞിട്ടൊരു പെണ്ണിനെ സീരീസിലെ ഒരു, പക്ഷെ പെണ്ണ് സ്വന്തമല്ല. ഓക്കെ, അവള് ഇംഗ്ലീഷ് ആക്ട്രസ് ആണ് കേട്ടോ. ഒരു ഇംഗ്ലീഷ് ആക്ട്രസിനെയാണ് ഏട്ടൻ എന്ത് ചെയ്തിരിക്കണത്, ലാസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്തിരിക്കണത്. റീകമെന്റേഷൻ മീനിങ്. ഓക്കെ, പിന്നെ പിന്നെ കൊറേ മീനിങ്ങും പിന്നെ അങ്ങനെ എന്തൊക്കെയോ കൊറേ പ്രൈസൊക്കെയാണ് ഏട്ടൻ ചെയ്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇംഗ്ലീഷ് ആക്ട്രസിനെയാണ് ഏട്ടൻ സെർച്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഉദ്ദേശിച്ചൊന്നും കിട്ടിയില്ല, അവിഹിതം ഒന്നും കിട്ടിയില്ല എനിക്ക്. അവിഹിതം ഉണ്ടല്ലോ കുറച്ചൊക്കെ. നോക്കൂടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗാലറിയിലെ മൂന്നാമത്തെ പിക്കും ഏഴാമത്തെ വീഡിയോ. മൂന്നാമത്തെ പിക്ക് ഞാൻ ആദ്യം കാണിച്ചുതരാം. ഗാലറി അത് എം എക്സ് പ്ലെയർ അല്ലേ, എനിക്കറിയാടോ. ഫോട്ടോസ് ഒന്ന് രണ്ട് മൂന്ന്, ഇതല്ലേ മൂന്ന്. അതല്ല ഓപ്പണ്, ഓൾ എടുക്ക്. ഇതിലുണ്ടോ? മൂന്നാമത്തെ പിക്ക് ഞാൻ കാണിച്ചുതരാം. അത് ഏഴാമത്തെ വീഡിയോ ടെററായിരിക്കില്ല. ഏഴാമത്തെ വീഡിയോ ഇവിടെ നിന്ന് എടുക്ക്. ഇത് അടിയിൽനിന്നാണ് വരുന്നത്, മുകളിൽ നിന്നല്ലേ. ഓക്കെ, 1 2 3 4 5 6 7. മൂന്നാമത്തെ പിക്ക് ഇന്നലെ വാട്സ്ആപ്പ് ഡിപി. ഓക്കെ, എന്താ ഏട്ടന്റെ സെവൻത് വീഡിയോ ഇതാണ് കേട്ടോ. ഞാൻ നോക്കട്ടെ. സൗണ്ട് ഇല്ല, സൗണ്ട് ഉണ്ട്. എന്തൊക്കെയാ ഞാൻ കാട്ടിട്ട് ഇന്നലെ ആയിട്ട്. വാവടി ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിന് പാട്ടിൽ ഇൻസ്റ്റേന്ന് ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മ്യൂട്ട് ആക്കി എടുക്ക. പാട്ട് വെക്കാൻ വെച്ചോ? പാട്ട് വെക്കാൻ പറ്റില്ല, നോക്കൂ. കണ്ടോ, ഇണ്ടേ എവിടെ പാട്ട് ഉണ്ടാവുമല്ലോ. സൗണ്ട് കൂട്ടോ. വിഷയം ക്ലിയർ ആക്കാനുള്ള സമയമല്ല ഇത്.
ഏട്ടന്റെ ഫോണില് ഫുള്ള് മമ്മയുടെ ഞങ്ങളുടെ കോപ്രായങ്ങളേ ഉള്ളു. ഞങ്ങൾ എന്തേലൊക്കെ ഇവിടെ കാണിച്ചു അപ്പ ഏട്ടൻ ഫോൺ എടുത്ത് ഷൂട്ട് ചെയ്യും. അപ്പൊ ഇന്നലെ ഇന്ന് ഓർമ്മയ്ക്ക് ഏട്ടന് ഫുള്ള് മമ്മയുടെയൊക്കെ ഓരോന്ന് ഇതിലിട്ട് മമ്മയുടെ പറഞ്ഞിട്ട് അത് വേണ്ട ഒരു കമന്റ് ചെയ്യുക, അത് വിറ്റാണ് ചിരിച്ചിരിച്ചിതാവും. ഏട്ടന് തന്നെ വേണം. ഞങ്ങൾ ഇന്നലെ എല്ലാരും ഇവിടെ കൂടിയിരിക്കുമ്പോ ഞങ്ങളിങ്ങനെ വെറുതെ ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ എടുത്താണ്. അപ്പൊ ഏട്ടന്റെ 7-ാമത്തെ വീഡിയോ ഇതാണ് കണ്ടില്ലേ, ഇനി 3-ാമത്തെ ഫോട്ടോ അല്ലേ. അത് ഫോട്ടോ അടിയിലുണ്ട്. മൂന്നാമത്തെ ഫോട്ടോ ഇത്, മൂന്നാമത്തെ ഫോട്ടോ ഇതാണ് ഗൈസ്. ഇത് എന്താ സംഭവിച്ച, ഫ്രണ്ടില് കുട്ടി ഇങ്ങോട്ട് വന്നപ്പോ മമ്മി അവളും കൂടി ഹൈ ഡാൻസ് കളിക്കായിരുന്നു, സാറ്റിസ് കളിക്കില്ലേ അത് കളിക്കായിരുന്നു കേട്ടോ. അപ്പൊ മമ്മി ചോദിക്കുക, സ്വത്ത് ഒളിച്ചോ? ആ ഒളിച്ചു പറഞ്ഞിട്ട് ഈ നമ്മുടെ സ്റ്റെയർ കേസിന്റെ അടിയിൽ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് ഇങ്ങനെ കിടക്കുവാണ് അവളെ കണ്ടോ. ഓക്കെ, അപ്പൊ അതാണ് ഏട്ടന്റെ 3-ാമത്തെ ഫോട്ടോ. ഓക്കെ, ഈ ഗാലറി ഫുള്ള് ഞങ്ങളിങ്ങനെ ഓരോ അതാ ഞങ്ങളിങ്ങനെ ഓരോന്നേ ഉള്ളു ഈ ഗാലറി ഫുള്ള്. ഈ ഏട്ടന്റെ സ്പേസ് എന്താ പോണച്ച, ഈ ഞങ്ങളുടെ ഇങ്ങോട്ട് ഉണ്ണി വാവ ഇങ്ങോട്ട് റീഫ്രഷ് ചെയ്താൽ തന്നെ ഏട്ടന്റെ ഫോണിന്റെ സ്റ്റോറേജ് പക്കിയാവും. ഓക്കെ, മമ്മി എന്തേലൊക്കെ ഏട്ടന് പറയുമ്പോ മമ്മീനേട്ടൻ ഭീഷണിപ്പെടുത്തുന്നത് ഓരോന്ന് ഞാൻ വൈറലാക്കും, പുറത്തോടും പുറത്തോടും പറഞ്ഞിട്ടാണ് മമ്മീനേട്ടൻ മമ്മീനേട്ടൻ ഭീഷണിപ്പെടുത്താൻ. മമ്മിയുടെ ഓരോ കോമഡികളും, മമ്മി ഞങ്ങളില്ലേ ഇവിടെ ഇരിക്കും, ഞങ്ങള് മമ്മി കിച്ചണിലായിരിക്കും. ഓക്കെ, ഞങ്ങളിവിടെ കിടക്കും, മമ്മി കിച്ചണിലായിരിക്കും, ഞങ്ങൾ എന്നിട്ട് ഇവിടുന്ന് വീഡിയോ കോൾ ചെയ്യും. എന്നിട്ട് മമ്മി ഫോൺ അവിടെ വെച്ചിട്ട് കയ്യിലൊക്കെ ഉണ്ടായി ഇങ്ങനെയൊക്കെ കുത്തിട്ട് കൊറേ കോപ്രായങ്ങൾ കാണിക്കും. മമ്മി അന്ന് വീഡിയോയിൽ കാണിച്ചിട്ടില്ല, ഒരു ദിവസം ഞങ്ങൾ ആ വീഡിയോസ് ഒക്കെ പുറത്തു വരുന്നതായിരിക്കും. ഗോയിസ് മമ്മിയുടെ ഓരോ കോപ്രായങ്ങൾ, ഓരോ കോമഡികള്. ഇൻസ്റ്റാ ഡ്രാഫ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻസ്റ്റാ ഡ്രാഫ്റ്റ് നോക്കാലോ, വിഹിതൊന്നും കിട്ടില്ല, അതാണ് എന്റെ രസം. ഇൻസ്റ്റയിലെ ഡ്രാഫ്റ്റ് ആണ്. ആ ഏട്ടന് ഇൻസ്റ്റയിലെ ഡ്രാഫ്റ്റ് ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. ഫുള്ള് അതാണ് ഏട്ടന് ഇൻസ്റ്റാ അക്കൗണ്ട്, ഗോണ ബ്ലാസ്റ്റ് എല്ലാരും പോയിട്ട് ഫോളോ ആക്ക. ഓക്കെ, 10K അടുപ്പിച്ചു കൊടുക്ക ഏട്ടന് വേഗം. ഓക്കെ, അപ്പൊ ഏട്ടന് ഇൻസ്റ്റയില് ഡ്രാഫ്റ്റ് ഒന്നുമില്ല. ഓക്കെ ഓക്കെ, ഇതില് വിഷമം എന്താ വെച്ചാ ഏട്ടന്റെ അവിഹിതം, ഏട്ടന്റെ കള്ളത്തരങ്ങളും ഒന്നും ഏട്ടന് ഞാൻ പറഞ്ഞില്ലേ ഫോൺ ഏട്ടൻ എന്തേലൊക്കെ കാണിച്ചാൽ അപ്പൊ അപ്ഡേറ്റ് ചെയ്യും. ഒരു ടിപ്പായിട്ട് എടുത്തോളൂ ഏട്ടന്റെ, ഇങ്ങനത്തെ ടിപ്പൊക്കെ നിങ്ങൾ കൊറേ പ്രതീക്ഷിച്ചോളൂ. നല്ല ടിപ്പല്ലേ ഇതൊക്കെ. ഓക്കെ, നിങ്ങൾ എന്തേലും കാണിക്കാൻ അപ്പൊ തന്നെ ഫോൺ അപ്ഡേറ്റ് ചെയ്ത് ഇടാ. ഓക്കെ, ഏട്ടന്റെ ഫോണിൽ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ, കാരണം ഇപ്പം ഏട്ടന് ഒച്ചയ്ക്കാണ് ചേട്ടനൊന്നും പേടിക്കല്ല. ഇത് പിന്നെ രണ്ട് ഏഞ്ചൽസ് അപ്പുറത്തുപ്പുറത്ത് നിക്കണോണ്ട് ഏട്ടന് പേടിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഏട്ടൻ ഏട്ടന്റെ ഫോണിൽ ഒന്നുമില്ല, ഫുള്ള് ഇപ്പൊ പരിശുദ്ധ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ, ഇൻസ്റ്റാ ലാസ്റ്റ് ടാഗ്ഡ് പോസ്റ്റ് കേട്ടോ. എന്താ നോക്കാം, ഏട്ടനെ ടാഗ് ചെയ്ത പോസ്റ്റ് ഏതാന്ന് നോക്കാം. ടാഗിൽ പോവുക, ഇത് ഈ ചേട്ടന്റെ, ഈ ചേട്ടന്റെ ഒരു വീഡിയോയിലാണ് എന്താ ഏട്ടൻ ലാസ്റ്റ് ആയിട്ട് ടാഗ് ചെയ്തിരിക്കുന്നത്. അന്ന് നമ്മുടെ ലാസ്റ്റ് ഫോട്ടോഷൂട്ടിന് എടുത്ത ലാസ്റ്റ് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു, നമ്മളൊരു സ്കേർട്ടും ടോപ്പും ഒക്കെ ഇട്ടത്, അതിന് ഫോട്ടോ എടുത്തന്ന ചേട്ടനാണ്. ആര്യ ഫോട്ടോഗ്രാഫർ പറഞ്ഞിട്ടൊരു ചേട്ടനാണ്, നല്ല പിക്കൊക്കെ എടുത്തന്ന് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ആ ഏട്ടന്റെ ഒരു വീഡിയോക്കാണ് ഏട്ടൻ ലാസ്റ്റ് ആയിട്ട് മെൻഷൻ അടിച്ചിരിക്കുന്നത്, ടാഗ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ശുദ്ധനാണ് എന്റെ കുട്ടി. തെറ്റ് ചെയ്യാത്തോക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ കഴിയാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയി വാങ്ങിച്ചോണ്ട്. ഏട്ടന് പറഞ്ഞ ഏട്ടന്റെ ഫോൺ എപ്പോഴും ക്ലിയർ ചെയ്ത് വെക്കണം, കാരണം ഞങ്ങൾ രണ്ടാളും എപ്പോഴും ഏട്ടന്റെ ഫോൺ എടുക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് കാരണം ഏട്ടന്റെ വീട്ടിൽ പോയിട്ട് ഒരു ദിവസം നമ്മൾ ഇങ്ങനത്തെ ഒരു പണി കൊടുക്കണം, എന്നാലേ ഏട്ടന് പിടിക്കാൻ പറ്റുള്ളൂ. ഒരു ദിവസം ഓക്കെ, അപ്പൊ എന്തായാലും എന്താണ് കുട്ടി, എന്റെ പേര്, എന്റെ പേര് കണാരൻ. ഓ, എന്റെ കണാരൻ, എന്റെ അത് ഫോൺ എനിക്ക് ഒന്ന് കിട്ടി, ഒന്ന് നിർത്തു കോംപ്ലൈന്റ് പറയാൻ നേരല്ലോ. ഓക്കെ, കണാരന്റെ ഫോൺ എനിക്ക് ഒന്നും കിട്ടില്ലേ കുട്ടി, കോംപ്ലൈന്റ് വല്ലാത്ത ജാതിയുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.
അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്ക, എന്നാൽ മാത്രമേ നമ്മളുടെ വീഡിയോസിന്റെ വ്യത്യസ്തമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കയറുള്ളൂ. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. എന്താ